റാഞ്ചിയിൽ നിന്ന് വേറിട്ടൊരു ക്രിസ്മസ് കാഴ്ച. അലങ്കാരങ്ങളില്ല, ആർഭാടങ്ങളില്ല, കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണ വിളക്കുകളില്ല. ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിൽ വന്നു പിറന്ന ഉണ്ണിയേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷം അർത്ഥപൂർണമാക്കിയതിൻ്റെ സംതൃപ്തിയിലാണ് റാഞ്ചി അതിരൂപത. COVID-19 ഉയർത്തിയ പ്രതിസന്ധിയിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന സാധാരണക്കാർക്ക് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സന്ദേശം പകർന്നു നൽകുന്നതായിരുന്നു അതിരൂപതയിലെ ഈ വർഷത്തെ ക്രിസ്മസ്. വൈദികരും സന്യാസിനികളും സുമനസ്സുകളും ഒരുമിച്ച് ചേർന്നപ്പോൾ റാഞ്ചിയിലെ 2000-ത്തോളം വരുന്ന റിക്ഷ തൊഴിലാളികൾക്ക് അത് വേറിട്ടൊരു ക്രിസ്മസ് അനുഭവമായി. ലോക്ക്ഡൗണിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ടവരും ജീവിതം വഴിമുട്ടിയവരുമായ തൊഴിലാളികളെ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് ചേർത്ത് ഒരു നേരത്തെ വിഭവസമർത്ഥമായ ആഹാരം നൽകി. ലയോള മൈതാനത്ത് നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ഫെലിക്സ് ടോപ്പോയും ഓക്സിലറി ബിഷപ്പ് തിയോഡോർ മസ്കനാസും സന്യാസിനികളും ചേർന്ന് തൊഴിലാളികൾക്ക് ഭക്ഷണം വിളമ്പി. പുതപ്പ്, റാഞ്ചിയിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന തൂവാല, ഷാൾ, മാസ്ക് എന്നിവ അടങ്ങിയ കിറ്റും തൊഴിലാളികൾക്ക് നൽകി. तू ही अन्न और जल का प्रदाता है, तू ही हमारे जीवन का प्रदाता है, तू ही हमारे जीवन को अन्न जल से आगे बढ़ाता है, हम तुझे धन्यवाद देते हैं. कुछ जाना पड़ा, कुछ कुछ जाना पड़ा, सब ईश्वर के प्यार दिखा गोटे मन वाले, एक लोग तो बिता के भेज दिले हमारे लिए. कुछ രണ്ടായിരത്തോളം തൊഴിലാളികൾ തങ്ങളുടെ രക്ഷയുമായി മൈതാനത്ത് അണിനിരന്നത് കൗതുക കാഴ്ചയായി. എം എൽ എമാരായ ബാന്ദു തിർക്കെ, രാജേഷ് കശ്യപ്പ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.